മനസ്സ് ഏകാഗ്രമാക്കി നിശബ്ദമായി ഒന്ന് കാതോർത്താൽ എൻ്റെയും നിങ്ങളുടെയും കർണങ്ങളിൽ വന്ന് പതിക്കുന്നത് വലിയ നിലവിളികളും തേങ്ങലുകളുമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുറിവേറ്റവൻ്റെ, വേദനിക്കുന്നവൻ്റെ, വിശക്കുന്നവൻ്റെ നിലവിളിയുടെ ശബ്ദമാണത്. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് പാലാരൂപത അയിങ്കൊമ്പ് സെയിൻറ്റ് തോമസ് ചർച്ച് ഇടവക അംഗവും ഇപ്പോൾ ഈസ്റ്റ് ആഫ്രിക്ക രാജ്യമായ തൻസാനിയയിലെ സെയിൻറ്റ് ക്ലാരറ്റ് ചർച്ച് അസിസ്റ്റൻ്റ് വികാരിയും സെയിൻറ്റ് ക്ലാരറ്റ് പ്രീ ആൻഡ് പ്രൈമറി സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ മിഥുൻ പുളിക്കൽ CMF ആണ്. മിഥുനച്ച, എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു, നിങ്ങളോടൊപ്പം ചേരുന്നതിൽ വളരെയധികം സന്തോഷം. സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അച്ഛാ, ഗോത്രവർഗ്ഗക്കാർ വളരെ കൂടുതലുള്ള സ്ഥലമാണല്ലോ തൻസാനിയ. എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത? ക്രൈസ്തവരുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്? ഭാഷാരീതികൾ എങ്ങനെയാണ്? ഏകദേശം 120-ൽ അധികം ഗോത്രവർഗ്ഗങ്ങളുള്ള ഒരു കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ് തൻസാനിയ. മറ്റ് പല ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ തന്നെ തൻസാനിയയിലും ഓരോ ഗോത്രവർഗത്തിനും അവരുടേതായ ഭാഷ, അവരുടേതായ ജീവിത രീതികൾ, അവരുടേതായ ഭക്ഷണ ശൈലി എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ മറ്റു പല ആഫ്രിക്കൻ ഗോത്രവർഗത്തിൽ നിന്നും തൻസാനിയൻ ഗോത്രവർഗത്തെ വ്യത്യസ്തമാക്കുന്നത് അവർ തമ്മിലുള്ള ഒരു ഒരുമയും ഒരു ഐക്യവുമാണ്. അതിന് മെയിനായിട്ട് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഈ രാജ്യത്തെ ഒരു ഭാഷയാണ്. കിസ്വാഹിലി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ഈ രാജ്യത്തെ രാഷ്ട്രഭാഷ. ഈ രാജ്യത്ത് എവിടെ ചെന്നാലും, ഏത് ഗോത്രവർഗത്തിൽ ചെന്നാലും നമുക്ക് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എല്ലാവരും സംസാരിക്കുന്ന, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് കിസ്വാഹിലി. അതാണ് ഈ ഒരുമയ്ക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. രണ്ടാമതായിട്ട്, ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ഈ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന മല്ലി മുന്നാരേനെ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. ആ ആശയം ഇപ്രകാരമാണ്, ഓരോ ഗോത്രവർഗത്തെയും അവരുടേതായ രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളൊരു ആശയമായിരുന്നു അത്. അതിനുവേണ്ടി അദ്ദേഹം തന്നെ ക്രമീകരിച്ച ചില ആശയങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വിദ്യാഭ്യാസ രംഗത്തായിരുന്നു അത്. വിദ്യാഭ്യാസ രംഗത്ത് ഓരോ ഗോത്രവർഗത്തിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് മാത്രം ആ സ്ഥലത്തിന് വേണ്ടിയുള്ള മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കാതെ ഈ രാജ്യത്തെമ്പാടും കോമൺ ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുകയും സ്ഥാപിക്കുകയും അതിലേക്ക് ഓരോ ഗോത്രവർഗത്തിൽ നിന്ന് മിക്സായിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരു മിക്സിങ് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പല ഗോത്രവർഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒരുമിച്ച് വന്ന് പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരുമ സൃഷ്ടിക്കുകയാണ് അവിടെ. അത് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, അത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോലും അത്തരത്തിലുള്ള ഒരു രീതി ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഒരു ഗോത്രവർഗത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കാതെ പല ഗോത്രവർഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് പല സ്ഥാപനങ്ങളും നടത്തുക. അത് ഗവൺമെന്റിൽ മാത്രമല്ല, ജോലിപരമായിട്ടുള്ള മറ്റ് പല ഇടങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മിക്സിങ് കാണുവാൻ സാധിക്കും. ആ മിക്സിങ് പലപ്പോഴും ഒരുമ ഈ രാജ്യത്തിലെ ഒരു ഒരുമ കൊണ്ടുപോകുവാൻ വേണ്ടി ഒരു അവസരം ഒരുക്കാറുണ്ട്. മൂന്നാമതായിട്ട് എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ഈ ഒരുമ അത് ഈ സമൂഹത്തില് അല്ലെങ്കിൽ ഗവൺമെന്റിലെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രം അല്ല, അത് ഗോത്രവർഗത്തിൽ മാത്രമല്ല, മതപരമായിട്ടുള്ള കാര്യങ്ങളിലും ഈ രാജ്യത്ത് ഒരു ഒരുമയുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രാജ്യം സമാധാനത്തിന് പേരുകേട്ട ഒരു രാജ്യമാണ്. അധികം പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഈ രാജ്യത്ത് ഏകദേശം 63%-ൽ അധികം ക്രിസ്ത്യാനികളുള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ താഴെയായിട്ട് മുസ്ലിങ്ങളും ഉണ്ട് വളരെയധികം. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ അധികം ഡിനോമിനേഷൻസ് കാണുവാൻ സാധിക്കും. പക്ഷെ ഇവർ തമ്മിലൊരു ഒരുമ നമുക്ക് കാണുവാൻ സാധിക്കും. മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അധികം കലാപങ്ങളോ പ്രശ്നങ്ങളോ നമുക്ക് ഒരിക്കലും കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ തൻസാനിയ എന്ന് പറയുന്ന ഈ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് ഒരു ഒരുമ അല്ലെങ്കിൽ വളരെയധികമായിട്ട് സമാധാനമുള്ള ഒരു രാജ്യമാണ്. അച്ഛാ, മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയണം. അതിനു മുൻപ് ഒരു മിഷണറി വൈദികനാകുവാനുള്ള കാരണം എന്താണ്? എന്തായിരുന്നു പ്രചോദനം? വൈദിക പരിശീലന കാലത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഈ ചോദ്യം എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി. കാരണം സാധാരണ കേൾക്കാറുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടൊരു വൈദികനായി, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു അച്ഛനാകാൻ തീരുമാനിച്ചു, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടൊരു മിഷണറി വൈദികനായി എന്നാണ്.
ചെറുപ്പം മുതലേ പള്ളിയിലും സ്കൂളിലുമൊക്കെ ചെറിയ ചെറിയ ധ്യാനങ്ങൾ കൂടാനുള്ള അവസരം ലഭിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പലപ്പോഴും മിഷണറിയിൽ നിന്ന് വരുന്ന മിഷണറി അച്ഛന്മാരാണ് ധ്യാനിപ്പിക്കാൻ വരുന്നത്. അവര് പ്രസംഗിക്കുമ്പോൾ അവരുടെ പ്രസംഗത്തിൽ കൂടുതലായിട്ട് വരുന്നത് അവരുടെ മിഷനിൽ നിന്ന് കിട്ടിയ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ മിഷൻ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് അവരുടെ പ്രസംഗത്തിന്റെ ഒരു ഭാഗമായിട്ട് കേൾക്കാറുള്ളത്. അതിനെ വളരെ അധികമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും ഇത്തരത്തിലുള്ള ഒരു മിഷനിൽ താമസിക്കണം, ഇത്തരത്തിലുള്ള ഒരു മിഷനറി ആയിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിലെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹം സ്കൂൾ കാലഘട്ടത്തിൽ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനാരിയിൽ ചേരാൻ തീരുമാനിച്ചു. സെമിനാരിയിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യമേ വന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു മിഷണറി ആകാനാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ ഞാൻ പഠിക്കുമ്പോഴും മിഷണറി ആയിട്ട് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ, എനിക്ക് കേരളത്തിൽ പഠിക്കാൻ ഒരു ആഗ്രഹമില്ലായിരുന്നു. കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഒരു സെമിനാരിയിൽ പഠനം ആരംഭിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സഭകൾ, കേരളത്തിന് പുറത്ത് സെമിനാരിയുള്ള സഭകൾ ഞാനിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ തന്നെ ഇടവകാംഗമായ ഫാദർ സോജൻ കരൂർ, ഒരു ക്ലരീഷ്യൻ മിഷണറിയാണ്, അദ്ദേഹം ബാംഗ്ലൂർ പ്രൊവിൻസിലാണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹം ഔദിക്ക് വരികയും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ അവസരം കിട്ടുകയും കൂടുതലായിട്ട് ക്ലരീഷ്യൻ സഭയെക്കുറിച്ചും അവരുടെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. അച്ഛൻ പറഞ്ഞു അവരുടെ മൈനസ് സെമിനാരി ഒന്നെങ്കിൽ ആന്ധ്രയിൽ അല്ലെങ്കിൽ ബെൽഗാം എന്ന് പറഞ്ഞ കർണാടകയിൽ ഗോവയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, അവിടെയാണ് എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലരീഷ്യൻ മിഷന് സഭയിൽ ചേരുവാൻ തീരുമാനിച്ചു. എൻ്റെ മൈനസ് സെമിനാരിക്ക് വേണ്ടി ഞാൻ കർണാടകയിലെ ബെൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമേയായിട്ട് എൻ്റെ സെമിനാരി പഠനം ആരംഭിക്കുന്നത്. ഏകദേശം 3 വർഷത്തോളം ഞാൻ അവിടെ ആ സെമിനാരിയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ പഠനം കഴിഞ്ഞ് ഫിലോസഫി പഠനത്തിന് വേണ്ടി മഹാരാഷ്ട്രയിലേക്ക് പോവുകയുണ്ടായി. മഹാരാഷ്ട്രയിലെ വാർധ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ തിയോളജി ഫിലോസഫി പഠിച്ചത്. അവിടെ ഈ പഠനകാലങ്ങളിലെല്ലാം എനിക്ക് വളരെയധികമായിട്ട് വളരുവാൻ സാധിച്ചതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന, അത് നോർത്ത് ഇന്ത്യയിൽ നിന്നാകാം, നോർത്ത് ഈസ്റ്റിൽ നിന്നാകാം, അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബ്രദേഴ്സിൻ്റെ കൂടെ ഒരുമിച്ചുള്ള ഒരു പഠനമായിരുന്നു അത്. ഭാഷ, പലതരത്തിലുള്ള ജീവിത രീതികൾ, ഭക്ഷണ രീതികൾ പഠിക്കുവാനും അതിനോട് അഡ്ജസ്റ്റ് ആകുവാനും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഫിലോസഫി പഠനം 3 വർഷം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ് അടുത്തത് ഞങ്ങളുടെ നോവിഷ്യേറ്റ് സമയമാണ്. ഒരു മിഷൻ പഠനകാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് നോവിഷ്യേറ്റ് എന്ന് പറയുന്നത്. വീട്ടുകാരും കൂട്ടുകാരുമായിട്ടൊന്നും അധികം ബന്ധമില്ലാത്ത 1 വർഷത്തോളമുള്ള ഒരു പഠനമാണ് നോവിഷ്യേറ്റ്, വ്രതവാഗ്ദാനത്തിന് മുന്നിലുള്ള 1 വർഷം. ഞങ്ങളുടെ ക്ലരീഷ്യൻ മിഷന് അപ്പോൾ ബാംഗ്ലൂര് 1 നോവിഷ്യേറ്റും മറ്റൊരു നോവിഷ്യേറ്റ് വെസ്റ്റ് ബംഗാളില് ഡാർജിലിംഗിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു വലിയ ഗ്രൂപ്പായിരുന്നത് കൊണ്ട് ഞങ്ങൾ പകുതി പേര് ബാംഗ്ലൂരും പകുതി പേര് ഡാർജിലിംഗിലോട്ടുമാണ് പോവുകയുണ്ടായത്. ഞാൻ ഡാർജിലിംഗിലോട്ടാണ് എൻ്റെ നോവിഷ്യേറ്റിന് വേണ്ടി പോയത്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് എന്ന് പറയുന്ന സ്ഥലം നേപ്പാളിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. വളരെയധികം തണുപ്പുള്ള വർഷം, മൊത്തം തണുപ്പുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഞാൻ 1 വർഷത്തോളം നോവിഷ്യേറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രൊവിൻസിൽ നിന്ന്, ബാംഗ്ലൂർ പ്രൊവിൻസിൽ നിന്ന് 2 പ്രദേശിനെ ആഫ്രിക്കൻ മിഷന് വേണമെന്നുള്ള ഒരു ആവശ്യം വരികയുണ്ടായി. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്താണെങ്കിലും പോയാൽ തയ്യാറാണ് എന്ന് പറയും. കാരണം ചെറുപ്പം തുടങ്ങി അല്ലെങ്കിൽ സെമിനാരി ചേരാനുള്ള ഒരു കാരണം തന്നെ ഒരു മിഷണറി ആവുക എന്നുള്ള ഒരു ആഗ്രഹമാണ്. വീട്ടുകാരുമായിട്ടൊന്നും അധികം ചോദിക്കാനും ഡിസ്കഷൻ ചെയ്യാനുള്ള അവസരമില്ല, സമയമില്ല. ഞാൻ പ്രൊവിൻസിനോട് പറഞ്ഞു ഞാൻ പോകാൻ തയ്യാറാണ്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ പോകാൻ തയ്യാറാണ്. അവർ പറഞ്ഞു നോവിഷ്യേറ്റിൻ്റെ അവസാനം അവർ തീരുമാനം അറിയിക്കുന്നതാണ്. അങ്ങനെ ആദ്യത്തെ വ്രതവാഗ്ദാനം എടുക്കുന്ന സമയമായി നോവിഷ്യേറ്റ് കഴിഞ്ഞ് ആ സമയത്താണ് അറിയുന്നത് ഞാനും ജാർഖണ്ഡിൽ നിന്നുള്ള ബ്രദർ ബിനയ് എന്ന് പറയുന്ന ഒരു ബ്രദറുമാണ് ആഫ്രിക്കൻ മിഷന് വേണ്ടി യുഗാണ്ടിയിലേക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. വീട്ടുകാരുമായിട്ട് പറഞ്ഞു. ആദ്യമേ അവർക്കൊക്കെ ചെറിയൊരു പേടി തോന്നിയെങ്കിൽ പോലും ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ, പക്ഷേ അവർ ഉറപ്പായിട്ടും എൻ്റെ ഒരു ആഗ്രഹത്തിന് എപ്പോഴും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ സപ്പോർട്ട് തന്നു, എന്നെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടി. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ വ്രതവാഗ്ദാനം കഴിഞ്ഞ് ആഫ്രിക്കൻ മിഷനിലേക്ക് വരികയാണ്. ഒരു കിഴക്കൻ രാജ്യമായ യുഗാണ്ടയിലേക്കാണ് ആദ്യമായിട്ട് ഞാൻ ആഫ്രിക്കൻ മിഷനിലെത്തുന്നത്. ഏകദേശം 1 വർഷത്തോളം ഞാൻ യുഗാണ്ടയിലെ ഒരു പള്ളിയിൽ എക്സ്പീരിയൻസ് ചെയ്തു. ആ പള്ളി എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലുള്ള
വളരെ ഉൾപ്രദേശത്തുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ ആദ്യമേ ചെന്നപ്പോൾ അവിടെ കറണ്ട് ഇല്ല, വളരെ ഉൾപ്രദേശമാണ്, അവിടുത്തെ ആൾക്കാരെയൊന്നും നമുക്ക് പരിചയമില്ല, ഭാഷ അറിയത്തില്ല, ജീവിത രീതി അറിയത്തില്ല, ഭക്ഷണ രീതി വ്യത്യാസമാണ്. ആദ്യമേയൊക്കെ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു? വീട്ടുകാർ അടുത്തില്ല, വീട്ടിൽ നിന്ന് മകനെയാണ്, കൂട്ടുകാരില്ല, ബാച്ച്മേറ്റ് ഇല്ല, ഇവിടെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും മനസ്സിലങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ പയ്യെ പയ്യെ ജനങ്ങളുമായിട്ട് ഇടപെടുവാനും കുട്ടികൾ യുവജനങ്ങളുമായിട്ടൊക്കെ ഇടപെടുവാനും അവരുടെ രീതിയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരെ സ്നേഹിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനൊരു മിഷൻ ലാൻഡിലാണ്, എൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാനൊരു മിഷനറി ആയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നുള്ള ഒരു സന്തോഷം മനസ്സിലുള്ളപ്പോൾ മറ്റു ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ പോകുവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവരുമായിട്ട് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുവാനും അവരെ സ്നേഹിക്കുവാനും തുടങ്ങിയപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരു വർഷത്തെ യുഗാണ്ടയിലുള്ള ജീവിതം കഴിഞ്ഞ് തിയോളജി പഠനത്തിന് വേണ്ടി ഞാൻ താൻസാനി എന്ന് പറയുന്ന മറ്റൊരു ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്തോട്ട് വന്നു. അവിടെ വന്നപ്പോൾ ലോകത്തിൻ്റെ, അതായത് ആഫ്രിക്കയിൽ തന്നെ ഏകദേശം 12 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കൂടെ ഒരുമിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങൾ, സെമിനാരിയിലും യൂണിവേഴ്സിറ്റിയിലുമാണ് തിയോളജി പഠിച്ചത്, ജോർദാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ. അത്തരത്തിൽ ഒരു എക്സ്പീരിയൻസ് തുടക്കത്തിലേ തന്നെ എനിക്ക് കിട്ടിയെന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പറയുവാൻ സാധിക്കും. ആ മിക്സഡ് ആയിട്ടുള്ള രീതികൾ, ഭക്ഷണ രീതി, ജീവിതശൈലികളൊക്കെ ഇന്ന് ഒരു മിഷനറി ആയിട്ട് ജീവിക്കുമ്പോൾ വളരെയധികം ആ കാലഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് സന്തോഷത്തോടുകൂടി പറയുവാൻ സാധിക്കും. അച്ഛൻ്റെ കുടുംബത്തെ കുറിച്ച് കൂടി ഒരു വാക്ക് സൂചിപ്പിക്കാമോ? എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുടുംബമാണ്. വീട്ടിൽ എൻ്റെ ഫാദറുണ്ട്, മദറുണ്ട്, എനിക്ക് ഒരു അനിയനാണ്, അവൻ്റെ പേര് ജിതിൻ. ജിതിൻ ഒരു സ്കൂൾ അധ്യാപകനാണ്, പാലായിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നു. ജിതിൻ മാരീഡാണ്. ജിതിൻ്റെ വൈഫ് ജിയോമോൾ ഇൻഫോ പാർക്കിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ അവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ്, എന്താണ് അതിലൂടെ പങ്കുവയ്ക്കുന്നത്? യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിന് തന്നെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എനിക്ക് പണ്ട് തുടങ്ങിയ വളരെയധികം താല്പര്യമുള്ള ഒരു ഫീൽഡാണ്. പ്രധാനമായിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുവാന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ആഫ്രിക്ക എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ചില പടങ്ങള്, ചില വീഡിയോകള്, ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ മീഡിയയിൽ നിന്ന് കേട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് പലപ്പോഴും വളരെയധികം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പട്ടിണി, ദാരിദ്ര്യം, ഇല്ലായ്മ, അതിനെക്കുറിച്ചാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലായിട്ട് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ കയറി വരുന്നത്. ഏകദേശം 10 ഞാൻ ആഫ്രിക്കയിൽ ജീവിക്കുകയും ഇവിടെ സഞ്ചരിക്കുകയും ആൾക്കാരുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്നു. പലപ്പോഴും ഞാൻ പണ്ട് കേട്ട കാര്യങ്ങളല്ല ഞാൻ ഇന്നിവിടെ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, സ്ഥലങ്ങൾ, ജീവിത രീതികൾ, ഭക്ഷണ ശൈലികൾ എല്ലാം കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല കാഴ്ചകൾ, നല്ല നല്ല ജീവിതശൈലികൾ, ഭക്ഷണ രീതികൾ മറ്റുള്ളവരെ കൂടി കാണിച്ചുകൂടാ? അതിനുവേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ചാനൽ തുടങ്ങിയത്. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് ട്രാവൽ ഇൻസ്പിറേഷൻ മിഥുൻ CMF എന്നാണ്. യാത്രയും യാത്രയിൽ നിന്ന് കിട്ടുന്ന ചില അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു യൂട്യൂബ് ചാനലാണിത്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ യാത്ര ചെയ്യുന്നത് പലപ്പോഴും മിഷനുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളായിരിക്കും. അത് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തോട്ടുള്ള ഒരു ബസ് യാത്രയാകാം, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെയുള്ള ഒരു മിഷനിൽ തന്നെയുള്ള കാഴ്ചകളാകാം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രാമം നമ്മൾ എത്രമാത്രം അകത്തുപോയി വിസിറ്റ് ചെയ്യുന്നു, ഭവന സന്ദർശനം, അതെത്രമാത്രം ചിലപ്പോൾ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ എങ്ങനെയാണ് ഒരു വില്ലേജിൽ കുർബാന ചെല്ലുന്നത്, ചിലപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുർബാന ചെല്ലുന്നതൊക്കെ ബാക്കിയുള്ളവർക്ക് കേട്ടിട്ട് മാത്രമുള്ള ഒരു കാഴ്ചയാകാം. അതൊക്കെ ഒരു കാഴ്ച മാത്രമല്ല, അതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു അനുഭവം കൂടിയാണ്. ആ അനുഭവത്തിൽ നിന്ന് ഓരോ ചിന്തകൾ വരുന്നു. ആ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. സെമിനാരി, ഫോർമേറ്റർ, പള്ളി, സ്കൂൾ, ഇങ്ങനെ ഡിഫറൻറ്റ് മിഷനിലാണല്ലോ അച്ഛൻ പ്രവർത്തിക്കുന്നത്. ഇത് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ്? എൻ്റെ 4 തിയോളജി പഠനത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഞാൻ പഠിച്ചത് താൻസാനിയിലാണ്. 4 തിയോളജി പഠനത്തിന് ശേഷം ഞാൻ നാട്ടിൽ വന്ന് തിരുപ്പട്ടം സ്വീകരിക്കുകയും
തിരിച്ച് ആഫ്രിക്കയിലേക്ക് വരികയും ഉണ്ടായി. എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് മറ്റൊരു കിഴക്കൻ രാജ്യമായ കെനിയയിലോട്ടായിരുന്നു എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. കെനിയയിലെ ഞങ്ങളുടെ തന്നെ ഒരു സെമിനാരിയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി അസിസ്റ്റൻ്റ് നോവിസ് മാസ്റ്ററായിട്ട് നോവിഷ്യേറ്റ് സെമിനാരിയിലോട്ടാണ് ഞാൻ ആദ്യമേ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ, കുട്ടികളുടെ പ്രദേശം എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ്. അവർ ചിലര് ഫ്രഞ്ച് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടായിരുന്നു, ചിലര് സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്, ചിലർ പോർച്ചുഗീസ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രദേശമുണ്ട്. ഇവരുമായിട്ട് ഇടപഴകി ഏകദേശം ഒരു 2-2.5 വർഷം വളരെയധികം കാര്യങ്ങൾ പഠിക്കുവാൻ എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിച്ചു. ആ ഒരു 2-2.5 വർഷത്തോളം കാലം പലയിടങ്ങളിൽ പോയി ധ്യാനിപ്പിക്കുവാനും ചെറിയ ചെറിയ ടോക്കുകൾ കൊടുക്കുവാനുമുള്ള അവസരങ്ങളൊക്കെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത അപ്പോയിൻമെൻറ്റ് തിരിച്ച് താൻസാനിയിലെ മുവാൻസ എന്ന് പറയുന്ന ഒരു രൂപതയിലെ ഞങ്ങളുടെ ഒരു പള്ളിയിലോട്ടായിരുന്നു. ഈ മുവാൻസ എന്ന് പറയുന്ന സ്ഥലം പാറകളുടെ പട്ടണം എന്നറിയപ്പെടുന്ന താൻസാനിയയിലെ ഒരു നഗരമാണ്. ചുറ്റും നമ്മൾ പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലുള്ള ഒരു ചെറിയൊരു പള്ളിയാണ് ഞങ്ങളുടെ ആ പള്ളി. ആ ഇടവേളയിൽ ആണ് ഞാൻ ഏകദേശം ഒരു 1-1.5 വർഷത്തോളം കാലം വർക്ക് ചെയ്തത്. അതൊരു വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുടുംബ സന്ദർശനത്തിന് വേണ്ടി പാറ കയറിയുള്ള മലകളൊക്കെ കയറി സന്ദർശിക്കുക, രാത്രിയിൽ കുടുംബ സന്ദർശനമൊക്കെ രാത്രിയിൽ പാറ കയറി ചെന്നെത്തുക. കാരണം അവിടെ ചില വില്ലേജിലേക്ക് എത്തിപ്പെടാനോ നമുക്ക് വണ്ടി കൊണ്ടൊന്നും സാധിക്കുകയില്ല, നമ്മൾ നടന്ന് തന്നെ പോകണം. അത് മഴയാണേലും വെയിലാണേലും നമ്മൾ നടന്ന് വൈകിട്ടൊക്കെയാണ് നമ്മൾ ഭവന സന്ദർശനം നടത്താൻ തുടങ്ങുന്നത്. കാരണം രാവിലെയുള്ള സമയങ്ങളിൽ പലപ്പോഴും വീട്ടിലാരെയും നമുക്ക് കാണുവാൻ സാധിക്കില്ല, അവരെല്ലാം അവരുടെ ജോലി സ്ഥലങ്ങളിൽ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് വൈകിട്ട് നമ്മൾ തുടങ്ങുന്ന ഭവന സന്ദർശനം ചിലപ്പോൾ തീരുന്നത് രാത്രിയിലായിരിക്കാം, കാരണം മലപ്രദേശമാണ് നമ്മൾ നടന്നു കയറണം. അത്തരത്തിലുള്ള ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു 1-1.5 വർഷത്തോളം കാലം ആ പാറകളുടെ പട്ടണം എന്നറിയപ്പെടുന്ന മുവാൻസയിലുള്ള ഞങ്ങളുടെ ഇടവകയിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാനിപ്പോൾ ആയിരിക്കുന്ന താൻസാനിയയിൽ തന്നെയുള്ള ദറസലാം എന്ന് പറയുന്ന രൂപതയിലെ ഒരു പള്ളിയിലും ഒരു ഞങ്ങളുടെ തന്നെ സെൻറ്റ് ക്ലാരറ്റ് സ്കൂളിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. വേറൊരു മേഖലയാണ്, വിദ്യാഭ്യാസ മേഖലയിലാണ് ഇപ്പോൾ ഞാൻ. ഈ മേഖലകളിലെല്ലാം സെമിനാരിയിൽ പഠിപ്പിക്കുകയായിരുന്നു, പിന്നെ പള്ളിയിൽ, ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത്. ഈ 3 മേഖലകളിലെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചൊരു വലിയ പാഠമുണ്ട്. നമ്മൾ ജനങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു, അവരിലോട്ട് എത്രമാത്രം ഇറങ്ങിച്ചെല്ലാം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതിനാണ് നമ്മുടെ ഒരു ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കുന്നത്. അത് ഏത് മിഷൻ ആയിക്കോട്ടെ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും എത്രമാത്രം നമ്മൾ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാനും അവരിൽ നിന്ന് പഠിക്കുവാനും നമ്മൾ തയ്യാറാണ് എന്നതിലാണ് ഒരു മിഷനറിയുടെ ആത്മസംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ടൈഫോയിഡ്, മലേറിയ പോലെയുള്ള രോഗങ്ങൾ അവിടെ സർവ്വസാധാരണമാണല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ട് വലുതും അനുഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. തമാശക്കാണെങ്കിൽ പോലും ഞങ്ങളിവിടെ പറയാറുണ്ട്, ടൈഫോയിഡും മലേറിയയും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാൾ ഇതുവരെ ആഫ്രിക്കൻ മിഷനറി ആയിട്ടില്ല എന്ന്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ 3 മാസം കൂടുമ്പോഴും എനിക്ക് ടൈഫോയിഡും മലേറിയയും ഒരുമിച്ച് കിട്ടാറുണ്ടായിരുന്നു. അത് കുറച്ച് നാളത്തേക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അഡ്ജസ്റ്റഡ് ആയി അതിൻ്റെ അത് കുറഞ്ഞു വന്നു. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മലേറിയ, ടൈഫോയിഡ് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് ഒരിക്കലും നമ്മുടെ മിഷൻ പ്രവർത്തനത്തിൽ അത്രമാത്രം ബാധിക്കാറില്ല. എത്രയൊക്കെ വിഷമങ്ങളിലൂടെ കടന്നു പോയാലും ഇത്തരത്തിലുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് അതിനെല്ലാം അതിജീവിച്ച് മിഷൻ പ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള ഒരു ശക്തി നൽകാറുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ കിട്ടുമ്പോഴും മിഷൻ പ്രവർത്തനത്തിൽ പലപ്പോഴും മിഷനറീസ് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാറുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. അവിടുത്തെ ഒരു ജനജീവിതത്തെ നോക്കിക്കാണുമ്പോൾ വലിയ ഫാമിലി പ്രോബ്ലംസ്, മന്ത്രവാദം, കൂടോത്രം, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ നിന്നുള്ള വ്യതിചലിക്കൽ, ഇങ്ങനെ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടല്ലോ, ഇതിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? നമ്മുടെ ഈസ്റ്റ് ആഫ്രിക്കൻ മിഷൻ പ്രവർത്തനങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ കാര്യം, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഒഴുക്ക്.
പലപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുന്നതിനേക്കാളും കൂടുതൽ ഈ വ്യതിചലനം സംഭവിക്കുന്നത് ഒരു ഡിനോമിനേഷനിൽ നിന്ന്, അതായത് ക്രിസ്തീയ കാത്തലിക് വിശ്വാസത്തിൽ നിന്ന് മറ്റൊരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിനോമിനേഷനിലേക്ക് മാറുന്ന ഇത്തരത്തിലുള്ള ഒരു വ്യതിചലനം വളരെ ധാരാളമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കൂടോത്ര മന്ത്രവാദം എന്നുള്ള ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു വ്യതിചലനം അല്ലെങ്കിൽ ഒരു ഒരു മാറ്റം സംഭവിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും, അതൊരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. പലപ്പോഴും എൻ്റെ ഒരു നിയോഗം സാധിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രാർത്ഥന സാധിച്ചു കിട്ടാൻ, എൻ്റെ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി മറ്റൊരു വിശ്വാസത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ മറ്റൊരു ഡിനോമിനേഷനിലേക്ക് മാറുക, കൂടോത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഭയം പ്രാപിക്കുക, അത് പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നയിക്കപ്പെടുന്നത് കൊണ്ടാണ് അവര് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങോട്ട് വ്യതിചലിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു ഒഴുക്ക് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യമുണ്ട്, ഈ കൂടോത്ര മന്ത്രവാദം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ മാറുമ്പോൾ, അല്ലെങ്കിൽ അവിടെ അഭയം പ്രാപിക്കുമ്പോൾ, ഒരിക്കലും അവര് അവരുടെ ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല അങ്ങോട്ട് പോകുന്നത്. അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവര് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി കൂടോത്രത്തിലോ മറ്റ് പല ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകുന്നു. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു, അവിടെ തിരിച്ചവരുടെ വിശ്വാസത്തിലേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള ഒരു വലിയ വെല്ലുവിളി നമ്മൾ മിഷനിൽ നേരിടുന്നുണ്ട്. ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള നമ്മുടെ ഇടവകയിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഒരുമിച്ച് കൊണ്ടുവരാറുണ്ട്. മാതാപിതാക്കളുടെ ഒരു ഗ്രൂപ്പ്, കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്, യുവജനങ്ങളുടെ ഒരു ഗ്രൂപ്പ്, വൃദ്ധരുടെ ഒരു ഗ്രൂപ്പ്, ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ എല്ലാവരെയും ഒരു ഒരു ഇടവകയിലുള്ള എല്ലാവരെയും ഏതെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൽ ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ കൂട്ടായ്മയിലുള്ള ആൾക്കാർ പലപ്പോഴും അവരെ സഹായിക്കാറുണ്ട്. ഒരു കൂട്ടം വെട്ടി നിൽക്കും, കൂട്ടം തെറ്റി നിൽക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വ്യതിചലിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം പലപ്പോഴും പല മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോകുന്ന ഒരു രീതി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ഇടവകയിലെ മിഷൻ പ്രവർത്തനത്തിൽ നമ്മൾ കൂടുതലായിട്ടും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് നിലനിർത്തിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പഠനങ്ങൾ, പ്രത്യേകമായിട്ടുള്ള സെമിനാർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടവകയിലെ മിഷനിൽ നടത്താറുണ്ട്. അതൊരു പരിധിവരെ ഇത്തരത്തിലുള്ള ഒരു വ്യതിചലനം ഇന്ന് കുറച്ചു കൊണ്ടുവരുവാൻ മിഷണറീസിനെ സഹായിക്കുന്നുണ്ട്. അത് നമ്മുടെ മിഷന് വളരെ പ്രായോഗികമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു മിഷണറി വൈദികനാകണമെന്നും ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കണമെന്നും ആഗ്രഹിച്ച അച്ഛൻ പൗരോഹിത്യം ജീവിക്കുന്ന ഈ കാലയളവിൽ അതിലെത്രത്തോളം സന്തോഷം കണ്ടെത്തുന്നുണ്ട്? തീർച്ചയായും ഒരുപാട് സന്തോഷവും അതിലുപരി ആത്മസംതൃപ്തിയുമാണ് ഇന്ന് ആഫ്രിക്കയിൽ ഒരു മിഷണറിയായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. കാരണം ഞാൻ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മിഷണറി വൈദ്യനാകുക എന്നുള്ളത്. അതിലൂടെയാണ് ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയത്, അതിനുവേണ്ടിയാണ് കർത്താവ് എന്നെ ഒരുക്കിയത്. ഇന്ന് അതുകൊണ്ട് ഒരു മിഷണറിയായിട്ട് ഈ ആഫ്രിക്കൻ മിഷൻ ലാൻഡിൽ മിഷൻ പ്രവർത്തനം ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ആത്മസംതൃപ്തിയും ഞാൻ അനുഭവിക്കാറുണ്ട്. അച്ഛ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട ഒരു സമയമായി വരുന്നു. അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഏറ്റവും അവസാനമായി ഒരു വാക്കിൽ ഒരു സന്ദേശം. എൻ്റെ ഒരു ചെറിയ സന്ദേശം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ചൊരു വലിയ പാഠമാണ്, നമ്മൾ ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനും പദ്ധതിയുമുണ്ട്, അതിനനുസരിച്ചാണ് ദൈവം നമ്മളെ നയിക്കുന്നതും നടത്തുന്നതും എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ തകർച്ചയുടെ സന്തോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം നമുക്ക് അടിയുറച്ച് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഈ കൃപയ്ക്ക് വേണ്ടി, ഈ ബോധ്യത്തിന് വേണ്ടി നമ്മൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈസ്റ്റ് ആഫ്രിക്ക രാജ്യങ്ങളായ കെനിയ, ഉഗാണ്ട, തൻസാനിയ എന്നിവിടങ്ങളിലെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെയും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ ഈ സമയം അത്രയും നമ്മോട് പങ്കുവച്ചത് പാലാരൂപത അയ്യങ്കോമ്പ് സെയിൻ്റ് തോമസ് ചർച്ച് ഇടവക അംഗവും ഇപ്പോൾ തൻസാനിയയിലെ ദർസലാം രൂപതയിലെ സെയിൻ്റ് ക്ലാരറ്റ് പള്ളിയുടെ അസിസ്റ്റൻ്റ് വികാരിയും സെയിൻ്റ് ക്ലാരറ്റ് പ്രീ പ്രൈമറി സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ മിഥുൻ പുളിക്കൽ CMF ആണ്. മിഥുനച്ചാ, പള്ളിപണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർത്തതിന് അങ്ങേക്ക് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. ഇത്തരമൊരു നല്ല പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു.
ഇത്രയും പ്രോഗ്രാം നടത്തുന്ന ഗുഡ് ന്യൂസ് ടിവിക്കും ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ മെമ്പേഴ്സിനും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും വളരെയധികം നന്ദിയും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത് പാവപ്പെട്ടവൻ്റെയും നിർദ്ധനൻ്റെയും നിസ്സഹായൻ്റെയും ഒക്കെ നിലവിളികളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും കടമ തന്നെയാണ്, മറക്കരുത്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു കാഴ്ചയുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് ഒന്നു ചേരാൻ കഴിയട്ടെ. അതുവരെ നിങ്ങളെയും എന്നെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.